ആലീസെ, ഇത് എന്നായിരുന്നു പയ്യെ ഇരിക്കുന്നേ? ചെറുക്കനും കൂട്ടനും നിന്നെ കാണാനല്ലേ അവിടെ വന്നിരിക്കുന്നേ. കണ്ണ മോഹം കഴിയിട്ട് വേഗം വന്നേ. പോളച്ചനും ജോസൂട്ടിയും എസ്റ്റേറ്റ് വരെ പോയിരിക്കുക, അവരിപ്പോ ഇങ്ങെത്തും. ഓഹോ, തീരെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമായതുകൊണ്ടാ. വാ മോളെ. അടുത്ത മാസം 5-ാം തീയതി വരെ ആന്റണിക്ക് ലീവ് ഉള്ളൂ. അതിനു മുമ്പ് കല്യാണം നടത്തണമെന്നോ ഞങ്ങളുടെ ആഗ്രഹം. അടുത്ത ഞായറാഴ്ച മനസ്സോദ്യം വെച്ചാൽ സൗകര്യമായിരിക്കും. അതിന് ഞങ്ങൾക്ക് പരിപൂർണ സമ്മതമാണ്. അയ്യോ, ഞായറാഴ്ച അച്ഛന് സൗകര്യപ്പെടുവെന്ന് പള്ളിയിലൊന്ന് അന്വേഷിക്കണമായിരുന്നു. ഓ, അച്ഛൻ അവിടെ പോവാന്. ഞായറാഴ്ച മനസ്സമ്മതം ഉണ്ടെന്ന് പറഞ്ഞ വെള്ളിയാഴ്ച അച്ഛൻ ഇങ്ങ് എത്തും. അപ്പൊ അടുത്ത ഞായറാഴ്ച തന്നെ ഫിക്സ് ചെയ്യാം. എന്താ? ആയിക്കോട്ടെ. പിന്നെ ഇവിടെ മുതലുള്ള എല്ലാ കടകളിലും വഴികളിലും സിമന്റ് ഇടണം. അല്ല, അതിനുള്ള ഫണ്ട് പഞ്ചായത്തിൽ പറയുന്നത് അനുസരിച്ചാൽ മതി. ഫണ്ടൊക്കെ സർക്കാർ ഇത് ഞാൻ വാങ്ങിച്ചു തരാം. ആ, പിന്നൊരു കാര്യം, ഇവിടെയുള്ള എല്ലാ കടകളിലും പഞ്ചായത്ത് ചെലവിൽ ദിവസവും നല്ല സെന്റ് അടിക്കണം, നല്ല മണക്ക്. പ്രസിഡന്റ് പറയുന്ന ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. എന്നാലേ, പ്രസിഡന്റ് എന്റെ അമ്മച്ചിയാണെങ്കിലും ഭരണം നടത്തുന്നത് ഞാനാണ്. അതാണ് ഇവിടുത്തെ നാട്ടു നടപ്പ്. മന്ത്രിമാരെക്കാളും പവറ് മന്ത്രി പുത്രന്മാർക്കാണ്. അല്ലേ അമ്മച്ചി? മാർക്കറ്റിൽ ആവേലേക്ക് മനസ്സിലിരിക്കട്ടെ. എന്റെ ഇരട്ടപ്പേര് ഈച്ചയാണെന്ന് അറിഞ്ഞോണ്ടല്ലേ സാർ അങ്ങനെ താങ്ങിയത്. ചന്തയിൽ പിന്നെ മീന്റെ പുറത്തിരിക്കാൻ ഈച്ചയല്ലേ ആന വരുവാ. വായടക്ക, എന്ത് പറഞ്ഞാലും നിർത്തി. പിന്നെ ഇവിടെയുള്ള എല്ലാ കച്ചവടക്കാർക്കും ഓരോ മണിക്കൂർ ഇടവിട്ട് മോരും നാരങ്ങി വെള്ളം വിതരണം ചെയ്യണം പഞ്ചായത്തി അലവിൽ. അതിന്റെ കോൺട്രാക്ട് എഞ്ചിനീയർ സാർ എനിക്ക് തന്നെ തരണം. ഇപ്പോഴേ 10 കാശുണ്ടാക്കാനൊക്കത്തുള്ളൂ. കുഞ്ഞീശോ, അത് മാത്രം വേണ്ട. നിന്നെ വരെ ഞാൻ സഹിക്കും, പക്ഷേ അഴിമതി അത് ഒരിക്കലും ഈ കുഞ്ഞമ്മ സഹിക്കില്ല. അമ്മച്ചി കരകേറാൻ സമ്മതിക്കൂല്ലല്ലേ. മനസ് ചോദ്യത്തിന് കറികളുടെ എണ്ണം കൂടി പോയെന്നും പറഞ്ഞ ആളുകൾ ഇതുവരെ പരാതി പറഞ്ഞ ചരിത്രമുണ്ടോ? ഇല്ലേ. അതാ ഞാൻ പറഞ്ഞു, കോഴിയും താറാവും വേണം. പിന്നെ ആട്ടിറച്ചിയും കരളും കൂടി മിക്സ് ചെയ്തുള്ള ഏരമ്മാ സ്പെഷ്യൽ, അത് ഞാൻ തന്നെ ഉണ്ടായിക്കോളാം. പിന്നെ ചേച്ചിക്കുള്ള കല്യാണ സാരി ഞാൻ വാങ്ങിച്ചോളാം. ശരി ശരി. അപ്പൊ ഡ്രസ്സിന്റെ കാര്യം ജോസ് കൂട്ടി, ആഹാരത്തിന്റെ കാര്യം ഏലമ്മയോ? ഓ, നിനക്ക് എന്തോ ഒന്നിന്റെ ചുമതലയാണോ വേണ്ടത്? എനിക്ക് മൊത്തത്തിൽ എല്ലാത്തിന്റെയും ഒരു ഓവറോൾ ചാർജ് എന്നാ മതി. ഓവർ ആക്കാതെ ഇരുന്നാ മതി. ആലീസിന്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം പോളച്ചാനെ പിടിച്ചു കെട്ടിക്കാൻ. അതെ, ഇച്ചായനെ കെട്ടണമെങ്കിൽ അത് പറഞ്ഞാ പോരെ. പോളച്ചായൻ കല്യാണം കഴിക്കില്ലെന്ന് ശപഥം ചെയ്തിരിക്കുക. എങ്കിൽ പിന്നെ ഞാൻ അങ്ങ് ഓവർടേക്ക് ചെയ്യും. ആരാരെയൊക്കെ ഓവർടേക്കും എന്ന് കർത്താവിന് അറിയാം. അതെ തങ്കച്ച, ഞങ്ങളുടെ ഒക്കെ കല്യാണം കഴിഞ്ഞ് നിന്റേതാവുമ്പോ 10-12 കഴിയുമല്ലോടാ. അതൊന്നും സാരമില്ലെന്നേ. പണിയല്ലേ, ഞാൻ മറ്റേ കാര്യം പറഞ്ഞു കൊടുക്കും. എങ്കി ഇടിച്ച് നിന്റെ ഷേപ്പ് മാറ്റും. എന്തുവാടെ എപ്പോഴും രണ്ടുപേരും കൂടെ കുശി വെച്ചോണ്ടിരിക്കുന്നത്? അല്ലേ, ഇവൻ പറയാ ഇവന് കല്യാണം വേണ്ട, സെമിനാരി ചേരണം, അച്ഛനാവണമെന്ന്. ഇവന്റെ സ്വഭാവത്തിന് ഇവരുടെ അച്ഛൻ തന്നെ ആവണം. ആകും ആകും, 10-12 പിള്ളേർ. കറിയാച്ചൻ സാറേ. ആഹാ, തോവാച്ചനോ? എന്താടോ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അഡ്വാൻസ് കമ്മീഷനാ? അത് തന്നെ. വാ തോമാച്ച, എന്താടോ വിശേഷിച്ച്? ഇത് പറയാനാണോ നീ ഇങ്ങോട്ട് വന്നത്? ഞങ്ങളുടെ പെങ്ങളെ കുറിച്ച് അവനെങ്കിലും അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എന്നേച്ചയ കാര്യം, നാളെ മനസ്സ് ചോദ്യം നടക്കില്ല. കല്യാണം മുടക്കി നമ്മളോട് പകരം വീട്ടാമെന്ന ആ എട്ടുവീട്ടിലെ നാരികൾ കരുതുന്നു. കണ്ടവനെല്ലാം കയറിയിറങ്ങാൻ എട്ടുവീട്ടിലെ പോലെ വാതിലുകൾ ഉപ്പുകണ്ടത്തിലെന്ന അച്ചട്ടകളോട് പോയി പറയടാ, പോയി പറയാൻ. ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല. ഇപ്പൊ തന്നെ കുറലിങ്ങാട്ട് പോയി ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. വേണ്ട, എന്ത് വിശ്വസിച്ചാ അവന്റെ കൂടെ നമ്മൾ ചേച്ചിയെ പറഞ്ഞു വിടുന്നത്? ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറയുന്നത് കേട്ട് തീരുമാനം മാറ്റുന്ന നട്ടലില്ലാത്തൊരുമായിട്ടുള്ള ബന്ധം നമുക്ക് വേണ്ട. കൊച്ചുവെളുപ്പാൻ കാലത്ത് പശുവിനെ കറക്കാൻ വന്ന കളവക്കാരന്റെ കൂടെ ഒളിച്ചോടി അങ്ങ് മൂന്നാറിലും മാട്ടുപെട്ടിയിലും പോയി അന്തിയുറങ്ങി ഗർഭിണിയായതിന്റെ പുന്നാര പെങ്ങളെ ഒരു മന്ദബുദ്ധിക്കാരന്റെ തലയിൽ കെട്ടിവെച്ച പാരമ്പര്യം ഉപ്പുകൊണ്ട കറക്കലോടാ പട്ടി. എടാ കറിയായേ, എടാ ആനന്ദമ്പിള്ളി എന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ
ഉപ്പുകണ്ടത്തിലെ പല പിള്ളേരും എന്നെ അപ്പാന്നോ അച്ഛാന്നോ ഒക്കെ വിളിച്ചേനെ. അച്ഛനെന്നല്ല, നിന്റെ അമ്മയുടെ നായരെന്ന് വിളിക്കാമടാ. പല തന്തയുടെ സ്വഭാവം ഞങ്ങളോട് കാണിച്ചാലുണ്ടല്ലോ. എന്റെ അനുജനെ കൊന്നിട്ട് ജയിലിൽ പോയവനാ ഞങ്ങൾ സേവിച്ചത്. മേല് ലീവൊക്കെ പോക്കരുത്ര ഞങ്ങളോട് കാണിച്ചാൽ നിന്നെല്ലാം കുളത്തോട് തട്ടിയിട്ട് വീണ്ടും അങ്ങോട്ട് പോവാൻ ഞങ്ങൾക്ക് ആർക്കും മടിയില്ല. എന്താ ജോസൂട്ടി പറയുന്നേ? എട്ട് വീട്ടുകാർ എന്ത് ചെയ്താലും കുറ്റം മുഴുവൻ എന്റെ അപ്പച്ചനാ. ആരുടെയും കല്യാണം മുടക്കാൻ അപ്പച്ചൻ കൂട്ടു നിൽക്കത്തൊന്നുമില്ല. പിന്നെ തന്റെ അപ്പച്ചന് എന്തിനാണോ കുറവലങ്ങാട്ടേക്ക് കെട്ടിയെടുത്തത്? അത് കൊള്ളാം. എന്റെ അപ്പച്ചന് കുറവലങ്ങാട് പള്ളിയിൽ പെരുന്നാളിന് പോകാൻ പാടില്ലേ? പൊക്കോട്ടെ, ആര് പറഞ്ഞു വേണ്ടെന്ന്? താമസിയാതെ കയ്യൂക്കുള്ള ആണുങ്ങളുടെ കയ്യിൽ നിന്ന് ഇടിയുടെ പെരുന്നാൾ കിട്ടുമ്പോ അറിഞ്ഞോളൂ. ഇച്ചിരി വാശിയുണ്ടെന്നുള്ളത് ഒഴിച്ചാ എന്റെ അപ്പച്ചൻ വെറും ഒരു പാവ. ഓ പാവല്ലേ, പഞ്ചപാവം. നിന്റെ അപ്പച്ചന് നിനക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല. കൊട വെക്കുന്നിടത്ത് വടി വെച്ചിട്ട് കൊടയും കൊണ്ട് പോകുന്നവനാ അങ്ങേര്. എന്നാലേ മോൾ അപ്പച്ചനോടൊന്ന് ചെന്ന് പറഞ്ഞേക്കെ എലി എത്ര വലുതായാലും പെരിച്ചാഴി ആവില്ലെന്ന്. ഇതൊക്കെ പറയാനാണോ എന്നെ അത്യാവശ്യമായിട്ട് വിളിച്ചു വരുത്തിയത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മാഡത്തിനോട് പറയാനുണ്ട്. എന്താ പറയാ? അതായത് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് വേണം എന്റെ അമ്മായിയപ്പൻ ചാണ്ടിക്കുഞ്ഞിനെ ഒരു പാഠം പഠിപ്പിക്കാൻ. മനസ്സിലായോ? എട്ട് വീട്ടുകാരോട് കൂട്ടുചേർന്ന് നമ്മളെ നശിപ്പിക്കുമെന്ന് പറഞ്ഞു നടക്കുന്നവന്റെ മോളെ നിനക്ക് സ്നേഹിക്കാൻ കിട്ടിയുള്ളൂ അല്ലടാ? അപ്പൻ എങ്ങനെയാണെന്ന് കരുതി മോൾ എന്ത് തെറ്റ് ചെയ്തു? ജോസൂട്ടി പറഞ്ഞത് നേരാ. ചാണ്ടിക്കുഞ്ഞിനെ പോലെ അല്ല അമ്മയും മോളും. ഇപ്പൊ പള്ളിയിൽ വെച്ചൊക്കെ കാണുമ്പോ എന്നോട് എന്ത് സ്നേഹത്തോടും സന്തോഷത്തോടും ആണെന്ന് അവരൊക്കെ പെരുമാറുന്നത്. നിന്നോട് ആരാടി അഭിപ്രായം ചോദിച്ചേ? ഏത് ഭൂലോക രംഭയാണെന്ന് പറഞ്ഞാലും ശരി, ചാണ്ടിക്കുഞ്ഞിന്റെ മോളെ ഈ വീട്ടിൽ കൊണ്ടുവരുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. നമ്മുടെ കൂടെ നമ്മളെ ചലിച്ചിട്ട് പോകാനാ ചാണ്ടിക്കുഞ്ഞ്. നിനക്കതൊന്നും ഓർമ്മയുണ്ടാവില്ല. അപ്പച്ചനും ഞാനും ആ മാസങ്ങളോളം കോടതി കയറി ഇറങ്ങിയത്. ഇച്ഛായ ഒരു കാര്യം ഞാൻ തീർത്തു പറഞ്ഞേക്കാം. ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ അത് ലീനയെ മാത്രമായിരിക്കും. ഓഹോ, എന്നാലേ ഞാനും ഒരു കാര്യം വ്യക്തമായി പറഞ്ഞേക്കാം. അവളില്ലാതെ നിനക്ക് ജീവിക്കാനാവില്ലെങ്കിൽ നീ അവളെ കെട്ടി അവളെ വീട്ടിൽ കുടിക്കോ. ഞങ്ങൾക്കിങ്ങനെ ഒരു അനിയനില്ലെന്ന് കരുതിക്കോളാം. അയ്യേ, കോടതി മുറിയിൽ കോരക്കോരം വാദിക്കേണ്ട വക്കീൽ വന്നിരുന്ന് കരയേ. ഓ, കരയുന്നില്ല. എല്ലാ ദുഃഖവും ഉള്ളിലൊതുക്കിയുള്ള ഭാവാഭിനയായിരിക്കും അല്ലേ? നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പുരെ കത്തുമ്പോ വീണ വായിക്കുന്ന ടൈപ്പാ നീ. അല്ലേ പിന്നെ ലോക്കോളെ വേറെ എത്ര പെമ്പിളരുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചാ നിന്റെ കോളേജിൽ എത്ര നല്ല പെമ്പിളാരുണ്ടായിരുന്നു. പ്രേമിക്കാൻ മത്തങ്ങ തളിച്ചേ കണ്ടോളോ. തങ്കച്ച, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനും ലീനയുമായിട്ടുള്ള വിവാഹം നടന്നു കിട്ടിയാൽ നിന്റെ കാര്യത്തിൽ ഞാൻ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാം. അല്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഞാൻ നിനക്കിട്ട് പാരവെക്കും. എന്തു പറയുന്നു? കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട. നീ എന്നെ സപ്പോർട്ട് ചെയ്യുന്നോ ഇല്ലയോ? ഞാൻ സപ്പോർട്ട് ചെയ്യാം. അതിപ്പോ കാര്യം കാണാൻ കരുത കാൽ പിടിക്കേണ്ടി വന്ന ഒരു ഹതഭാഗ്യനാണ് നീയാ. ഞാൻ നിങ്ങളോട് ഇതുവരെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. എന്റെ ജീവിതമോ ഇങ്ങനെയായി. ഇനി നിങ്ങളൊക്കെ സന്തോഷത്തോടെ കഴിയണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഇതുവരെ എല്ലാ കാര്യങ്ങളിലും നമുക്കുണ്ടായിരുന്ന യോജിപ്പ് ഈ ഒരു കാര്യത്തിന് വേണ്ടി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞ ജോസൂട്ടി പറയുന്നതിലും കാര്യമല്ലേ? ലീനയോട് നമുക്കൊരു വൈരാഗ്യം ഇല്ലല്ലോ. നിങ്ങളുടെയൊക്കെ സമ്മതം ഇല്ലാതെ ജോസൂട്ടി ഒരിക്കലും ലീനയെ വിവാഹം കഴിക്കില്ല. നമ്മുടെ അനിയന് സന്തോഷം കിട്ടുന്ന ഒരു കാര്യത്തിന് നമ്മളായിട്ട് തടസ്സം നിൽക്കരുത്. ഈ വിവാഹത്തിന് നിങ്ങൾ സമ്മതിക്കണം. എന്റെ ഒരു അപേക്ഷയാണ്. അല്ല, ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നത്? അകത്തോട്ടിരിക്ക, വരൂ. വന്നേ, ഇങ്ങോട്ടൊന്ന് വന്നേ. ഇരിക്കൂ, ഇരിക്കൂ, ഇരുന്നോട്ടെ. ആ ഉപ്പുകണ്ടക്കാർക്ക് ഈ വഴിയൊക്കെ അറിയാവല്ലേ?
നമ്മളിങ്ങനെയെന്ന് ശത്രുക്കളായിട്ട് തന്നെ കഴിഞ്ഞാൽ മതിയോ ചാണ്ടിച്ച? എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു മനസ്സുമാറ്റത്തിന് കാരണം? ഈ വളച്ചുകെട്ടില്ലാതെ വന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കൊള്ളാം. പറയാം, ഞങ്ങളുടെ ജോസൂട്ടി ഇവിടുത്തെ ലീനമോളും തമ്മിൽ അടുപ്പത്തില്ല. അവരുടെ കല്യാണം നടത്തി കൊടുക്കണമെന്ന് പറയാനാ ഞാൻ വന്നിരിക്കുന്നത്. അയ്യോ അതാണോ? എതിര് പറയാണെന്നൊന്നും വിചാരിക്കരുത്. ഉപ്പ് കണ്ടക്കാരുമായിട്ട് സംബന്ധം കൂടാനുള്ള യോഗ്യതയൊന്നും ഈ കറിക്കാരൻ ചാണ്ടിക്കുഞ്ഞില്ലേ. തന്നെയല്ല, കുറുപ്പൻ തറയിലെ പത്രോസിന്റെ മോൻ സാജനില്ലേ, സബ് കളക്ടർ, അവനും ലീനയായിട്ടുള്ള കല്യാണം ഉറപ്പിക്കാൻ പോവാ ഞാൻ. ലീനയുടെ സമ്മതം കൂടി അറിഞ്ഞിട്ടാണോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളുമായിട്ട് ആലോചിച്ച് തീരുമാനം എടുക്കുന്ന പതിവ് തോട്ടപ്പള്ളി ചാണ്ടിക്കുഞ്ഞിനില്ല. ചാണ്ടിച്ചായോ, പൊരുത്തമുള്ള മനസ്സുകളെ അകറ്റുന്നത് പാപമാണെന്നല്ലേ ബൈബിളിൽ പോലും പറഞ്ഞിരിക്കുന്നത്? പിന്നെ ഏതായാലും ഈ കളി എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ മോളും സബ് കളക്ടറുമായിട്ടുള്ള കല്യാണം മുടക്കാനല്ലേ കറിയാച്ചൻ ഇത്രയും സ്നേഹം കാണിച്ച് ഇങ്ങോട്ട് എഴുന്നള്ളിയത്? പക്ഷേ ശത്രുതയെല്ലാം മറന്ന് ബന്ധുക്കളാകാൻ വേണ്ടിയാ ഇപ്പൊ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഇതിനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ഇനി അധിക നേരം ഇവിടെ നിൽക്കണമെന്നില്ല. അല്ലെങ്കിൽ ഇവിടെ താമസിക്കാനൊന്നും ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. തോട്ടപ്പള്ളിക്കാരുടെ മഹത്വം കണ്ടിട്ടൊന്നുമല്ല ഇച്ചായൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. എന്നെയും ലീനയും ഓർത്തിട്ട് മാത്രമാ. ഞാനൊന്ന് ഞൊടിച്ചാ മതി, ഈ നിമിഷം നിങ്ങളുടെ മകൾ എന്റെ കൂടെ ഇറങ്ങി വരും. വീട്ടിൽ വന്ന് ഗുണ്ടായുസം കാണിക്കുന്നു. ഗുണ്ടകളോട് ഗുണ്ടായുസം കാണിക്കുന്നതാ ഉപ്പുണ്ടങ്കാരുടെ പാരമ്പര്യം. ഇറങ്ങി പോയാടാ. പിന്നെ ഈ എടാ പോടാന്നുള്ള വിളിയൊന്നും വേണ്ട. എന്താടാ പറഞ്ഞേ? എന്ത് പറയണം തങ്കച്ച? പോയിക്കോ, പോകാൻ. ഉപ്പുകണ്ടങ്കാര് വീട്ടിലേക്ക് ആലോചിച്ചു വന്ന സ്ഥിതിക്ക് അതിന്റെ പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഇല്ലാണ്ട് വരത്തില്ല. എൽ എൽ ബി പാസ്സായ പെണ്ണല്ലേ, അവളെ അങ്ങോട്ട് കൊണ്ടുപോയാല് നിയമം പറയാൻ രണ്ടുപേരായല്ലോ ഉപ്പുകണ്ടത്തില്. നാട്ടില് വേറെ വക്കീലമല്ലാത്ത പോലെ ഇയാള് പറയുന്നു. പിന്നെ ലീന ആ ജോസ് കുട്ടിയുടെ പുറകെ എങ്ങാനും ഇറങ്ങിപ്പോയാ നമുക്ക് ഈ നാട്ടിൽ തലപൊക്കി നടക്കാൻ പറ്റില്ല. ആലോചനയും കൊണ്ട് വന്നപ്പോ ആട്ടിയറക്കേന്റെ വൈരാഗ്യം ഉപ്പുകണ്ടങ്കാർക്ക് ഇല്ലാണ്ട് വരത്തില്ല. അതുകൊണ്ട് ജാണ്ടിക്കുഞ്ഞ് അന്നാമ്മയോട് പ്രത്യേകം പറയണം, ഒരു കണ്ണ് ലീനയിൽ വേണം. അവൾ എന്റെ മോളാ, എന്നെ നാണം കെടുത്തുന്ന ഒരു പ്രവൃത്തിയും അവൾ ചെയ്യില്ല. ഏതായാലും ഞാൻ കുറുപ്പന്തറ വരെ ഒന്ന് പോയി പത്രോസിനും സാരിയും കണ്ട് നോയമ്പിന് മുമ്പ് കല്യാണം നടത്താൻ വല്ല മാർഗവും ഉണ്ടോന്നൊന്ന് നോക്കട്ടെ. പിന്നൊരു കാര്യം, അടുത്ത ആഴ്ച ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു, അതിനു മുമ്പ് തിരുവനന്തപുരത്ത് പോയി മന്ത്രിയെ കണ്ട് കാര്യം സാധിക്കണം. കല്യാണ കാര്യത്തിന്റെ ഇടയ്ക്ക് ഇത് മറക്കണ്ട. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടെന്നേ. പങ്കേഷോ, ലീനയും കുറുപ്പന്തറല്ല സാജനും തമ്മിലുള്ള കല്യാണം നടക്കേണ്ടത് ഇപ്പൊ നമ്മുടെ ആവശ്യം. ഉപ്പുകണ്ടങ്കാരും ചാണ്ടിക്കുഞ്ഞും തമ്മിൽ ഒരിക്കലും യോജിക്കരുത്. ദേ അവസരത്തിനൊത്ത് ജീവിക്കാൻ പഠിച്ചവനാ ചാണ്ടി. ഇനിയെങ്കിലും അപ്പച്ചൻ എട്ടുവീട്ടിൽ പിള്ളമാരോട്ട് ഇടപാട് നിർത്തിക്കൂടെ? എട്ടുവീടുന്നവർ അവരുടെ കഞ്ചാവ് വീഴ്ച സൂക്ഷിക്കാൻ അപ്പച്ചനെ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പച്ചനുള്ള സേവ കൊണ്ടാണെന്നാണോ വിചാരം? വല്ല കേസോ പുലിവാല വന്നാല് അപ്പച്ചനെ ഒറ്റിക്കൊടുത്തിട്ട് അവര് തടിയപ്പു. അങ്ങനെയൊന്നും പിള്ളേച്ചൻ ചെയ്യത്തില്ല മോനെ, അവരുടെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്നവനെ ചാക്കോച്ചൻ. അയ്യോ അതുകൊണ്ട് തന്നെയാ ഞങ്ങൾക്ക് പേടി. നമുക്കുള്ളതുകൊണ്ട് ഇവിടെ മനസ്സമാനമായിട്ട് കഴിയാം. നാളെ അപ്പച്ചൻ അവരോട് എന്ന് പറ. ഇനി കഞ്ചാവ് വീഴ്ച സൂക്ഷിക്കാനും അവരുടെ തോന്നിവാസങ്ങൾക്ക് കൂട്ടി നിൽക്കാനൊന്നും അപ്പച്ചൻ വരില്ല. എന്നിട്ട് പള്ളിച്ചെന്ന് അച്ഛനോടൊന്ന് കുമ്പസാരിക്കേ, മനസ്സിന് ആശ്വാസം കിട്ടും. ഈ വക കേസിന്റെ പേരിൽ അപ്പച്ചന് വല്ല പോലീസും മറ്റും അന്വേഷിച്ച് വന്ന എട്ടു വീട്ടുകാരുടെ അടുത്ത് അപ്പച്ചൻ ഇനി ജോലിക്ക് പോവണ്ട. ഇതുവരെ നിങ്ങൾക്ക് വേണ്ടി ഒന്നും സമ്പാദിക്കാൻ അപ്പച്ചന് കഴിഞ്ഞില്ല മക്കളെ. അതുകൊണ്ട് ആ റിസ്ക് ആണെന്നറിഞ്ഞിട്ട് ഞാൻ ഈ ജോലി ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലെങ്കിൽ എട്ടു വീട്ടുകാരുമായുള്ള ബന്ധം ഞാനങ്ങ് ഉപേക്ഷിക്കാം. അതാ നല്ലത് അല്ലേ അമ്മച്ചി? അപ്പച്ചനെ ആ എട്ടുവീട്ടിൽ പിള്ളമാര് കൊന്നതാ അമ്മച്ചി. എന്റെ അപ്പച്ചനെ കൊന്നവരെ എനിക്കറിയാം. മോനെ, ഞങ്ങൾക്കിനി നീ മാത്രമേ ഉള്ളൂ. അവരോട് ഇതേക്കുറിച്ച് ചോദിക്കാനും പറയാനും ഒന്നും പോകരുത്. വേണ്ട മോനെ. അടുത്ത ഞായറാഴ്ച കുറുപ്പന്തറയിലെ സാജന ലീനയുള്ള മനസ്സു ചോദ്യ.
ലീനയ്ക്ക് ഈ വിവാഹത്തിൽ ഒട്ടും സമ്മതമല്ലെന്നാ പള്ളിയിൽ വെച്ച് കണ്ടപ്പോ അന്നാമ എന്നോട് പറഞ്ഞത്. എന്റെ കർത്താവേ, ഇനി ആ കൊച്ചു വല്ല കടുങ്കയും കാണിക്കുമോ എന്തോ? നീ എന്ത് തീരുമാനിച്ചു? ഇച്ചായനെ ആക്ഷേപിച്ചിറക്കി വിട്ടവരുമായിട്ടുള്ള ബന്ധത്തിന് എനിക്ക് താല്പര്യമില്ല. പക്ഷേ ലീനയുടെ കാര്യം ഓർക്കുമ്പോ തിരിച്ചു ക്ഷോഭിക്കാനും കുത്തുവാക്ക് പറയാനും എനിക്കറിയാൻ വയ്യന്നിട്ടല്ല ജോസുട്ടി. വിവരം കെട്ടവനോട് വേദമോതിട്ട് എന്താ കാര്യം? നമ്മളെ അപമാനിച്ചതിന് എങ്ങനെ പകരം വീട്ടണമെന്ന് നിനക്കറിയാമോ? ഇനി ചാണ്ടിക്കുഞ്ഞിന്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടുന്നത് എന്റെ അനുജൻ ഉപ്പുകണ്ടത്തിൽ ജോസൂട്ടിയായിരിക്കും. ഉപ്പുകണ്ടംകാർക്ക് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കളക്ടറല്ല മന്ത്രി വന്നാലും കെട്ടിക്കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ആരെങ്കിലും വന്നാൽ അവന്റെ അന്ത്യമായിരിക്കും. ഓ, ഇച്ചായന്മാര് പച്ചക്കൊടി കാണിക്കുന്നതും കാത്തിരിക്കായിരുന്നു ഞാൻ. ഇനി ബാക്കി കാര്യങ്ങൾ ഞാനും ജോസൂട്ടിച്ചാനോട് തീരുമാനിച്ചോളാം. അല്ലേ ജോസൂട്ടിച്ചാൻ? കേട്ടില്ലേ കൊച്ചു കള്ളൻ? ലീനയുടെ അപ്പച്ചൻ എട്ടുവീട്ടി പിള്ളമാരുടെ തിരുവനന്തപുരത്ത് പോയതുകൊണ്ടാ ജോസൂട്ടിച്ചാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എന്നെ വീട്ടിന് പുറത്തേക്ക് വിടരുതെന്ന് അമ്മച്ചോട് പ്രത്യേകം പറഞ്ഞിട്ട് അപ്പച്ചൻ പോയിരിക്കുന്നു. അമ്മച്ചോടൊക്കെ ഞാൻ പറഞ്ഞോളാം, ആലോചിച്ച് നിക്ക, നേരമില്ല, വേഗം റെഡിയാവ്. ജോസൂട്ടിച്ചാൻ 11 മണിയാകുമ്പോൾ വിളിക്കും, അപ്പൊ ഞാൻ പറയുന്ന പോലെ അങ്ങ് സംസാരിച്ചാ മതി. അല്ല ആനിയോ, എന്താ പതിവില്ലാതെ ഇങ്ങോട്ട്? പള്ളിന്ന് വികാരിയച്ചൻ പറഞ്ഞയച്ചിട്ട് വന്നതാ. ഇന്ന് ലീജൻ ഓഫ് മേരിയുടെ കമ്മിറ്റിയുണ്ട്, ലീനയും കൂടി കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. വേണ്ട അനി, ഞാൻ വരുന്നില്ല. ഈ വീട് വിട്ട് പുറത്തിറങ്ങരുതെന്ന് അപ്പച്ചൻ പറഞ്ഞിട്ടാ പോയിരിക്കുന്നത്. അതെന്താ അത്? ഹലോ, ആരാ? ഞാനാ ജോസൂട്ടി, കുഴപ്പമൊന്നുമില്ലല്ലോ. അച്ഛനോ? വിവരങ്ങളെല്ലാം ആനി വന്ന് പറഞ്ഞോ. പക്ഷേ അപ്പച്ചന്റെ പെർമിഷൻ ഇല്ലാതെ എങ്ങോട്ടും പോരുതെന്നാ. ഏതായാലും ഞാൻ അമ്മച്ചോടും ചോദിച്ചു നോക്കട്ടെ. പള്ളീന്ന് അച്ഛനാ, എനിക്ക് വേണ്ടി അവരെല്ലാം വെയിറ്റ് ചെയ്യാണെന്ന്. പള്ളിക്കാരി അല്ലേ, മോള് പൊയ്ക്കോ. അപ്പച്ചൻ എന്തെങ്കിലും ചോദിച്ചാ ഞാൻ മറുപടി പറഞ്ഞോളാം. അമ്മച്ച സമ്മതിച്ചു. എന്നാ താമസിപ്പിക്കണ്ട, ഞാനിതാ പുറപ്പെടുക അച്ചോ. ആ പിന്നെ കമ്മിറ്റി കഴിഞ്ഞാ മോളെ നേരെ ഇവിടെ കൊണ്ടാക്കിയേക്കണം. ശരി. നുമ്മക്കെന്നാണ് ഇങ്ങനെ ഒന്ന് ഉപ്പിടാൻ പറ്റണത്? അന്ന് നീ പറഞ്ഞ ഓർത്തേക്ക് ഇതാണല്ലേ? ഞാൻ അന്നേ പറഞ്ഞല്ലേ, ഇനി ഇവൻ ആരെങ്കിലും കേറി പ്രേമിക്കുന്നതിന് മുമ്പ് പോളച്ചാൻ കെട്ടിക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാവും. ഏയ്, തങ്കച്ചൻ ആ ടൈപ്പല്ല, നമ്മളെല്ലാവരും കൂടി ആലോചിക്കുന്ന പെണ്ണിനെ അവൻ കെട്ടത്തുള്ളൂ. ഇല്ലേ, അങ്ങനെയൊന്നുമില്ല, ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റാ. ഏതെങ്കിലും പാവപ്പെട്ട വീട്ടിൽ ഒരു പെണ്ണിനെ കെട്ടണമെന്നേ എനിക്കുള്ളൂ. നമ്മുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും പാവപ്പെട്ട പ്രീ ഡിഗ്രി വിദ്യാർത്ഥിനി. അതല്ലേ കൂടുതൽ നിർത്ത്. ഇനി രഹസ്യങ്ങളൊന്നും വേണ്ട, ഈ ചുറ്റിക്കളിയൊക്കെ നിർത്തി നന്നായിട്ട് പഠിക്കാൻ നോക്ക്. എല്ലാം എനിക്കറിയാം. കപ്പിയാരുടെ മോളെ കെട്ടിച്ചേരുന്ന കാര്യം അപ്പൊ ഞാൻ ആലോചിക്കാം. എന്നാണ് എന്റെ കല്യാണം? മിണ്ടി പോവരുത്, നിനക്ക് കല്യാണ പ്രായമാകുമ്പോ ഞാൻ പറയും. എന്റെ ജുഡാസ് തള്ളേ, നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയല്ലേ തള്ളേ.